మొత్తం టోటల్ కన్ఫ్యూషన్. ఈ ఆధార్ వేణమన్నానో వేണ്ടെന്നാണോ പ്രസിഡന്റ് സുപ്രീം കോടതി പറയുന്നേ? അങ്ങനെ ചോദിച്ചാൽ ചിലതിനൊക്കെ വേണം, മറ്റു ചിലതിനൊന്നും വേണ്ട. എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യമാണ് താനും. അതാണ് ആ വിധിയുടെ രത്ന ചുരുക്കം. അയ്യെന്താ ഇങ്ങനെ ഒരു ഉറപ്പില്ലാത്ത വിധി? ഒരു മാണ്ടണം പോലെ. ഒന്നിക്കലും ആണോ അല്ലെങ്കിലും മാണ്ട എന്നിങ്ങ് വെച്ചാൽ എന്തെന്താന്നിപ്പോ കുഴപ്പോ? പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയിൽ പിഴവുണ്ടെങ്കിൽ അതിനെ വഴിയിൽ കളയുകയല്ല, തിരുത്തി മുന്നേറുകയാണ് വേണ്ടതെന്ന് കോടതി പ്രത്യേകം പറഞ്ഞില്ലേ? പിന്നെന്തിനാ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്? മരുന്നിനി ഒന്നോ രണ്ടോ പിഴവാണെങ്കിൽ മനസ്സിലാക്കാം, ആകെ മൊത്തം പിഴവാണെങ്കിലോ? മുൻപിൻ നോക്കാതെ ഈ പദ്ധതി ഇവിടെ പൂട്ടിക്കെട്ടുകയായിരുന്നു കോടതി ചെയ്യേണ്ടിയിരുന്നത്. കോടതി അങ്ങനെ ചെയ്യുമെന്നാണ് ഞാനും വിചാരിച്ചത്. പൗരൻ്റെ സ്വകാര്യത മൗലിക അവകാശമാണെന്ന് കഴിഞ്ഞ വർഷം സുപ്രീം കോടതിയുടെ 9-അംഗ ബെഞ്ച് വിധിച്ചപ്പോൾ തന്നെ ഇത് ചട്ടിയിലാകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ആധാറിന് നിങ്ങളിങ്ങനെ അടച്ചെതിർക്കാതപ്പാ, അത് ഇവിടെ നടപ്പിലാക്കിയ സ്റ്റേയിലല്ലപ്പാ പ്രശ്നമോ? കളക്ട് ചെയ്ത ഡാറ്റ അവർ സേഫ് ആയിട്ട് വെക്കാണ്ട് മറിച്ചടിച്ചതല്ലപ്പാ പ്രോബ്ലം ആയിട്ട്. അത് മാത്രമോ? ഈ ആധാർ ഇവിടെ കൊണ്ടുവന്നത് തന്നെ ഭരണഘടനയെ മറിച്ചിട്ടിട്ടല്ലേ. മണിയുമില്ലെന്ന് പറഞ്ഞ് വളഞ്ഞ വഴിയിലൂടെയല്ലേ അത് പാർലമെന്റിൽ എത്തിച്ച്. എങ്ങനായാലും കൊണ്ടുവന്നതോ വന്ന്, എന്നിട്ട് രാജ്യസഭ മുന്നോട്ട് വച്ച ഏതെങ്കിലും ഭേദഗതി നടപ്പാക്കിയോ നോക്ക്. ഒന്നുമില്ലാതല്ലയോ പുഴുങ്ങി ഇറക്കിയേ. അടിച്ചോണ്ട് പോയ നമ്മുടെ ഡേറ്റ വെച്ച് യവമാരിന് എന്നതൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം? നിങ്ങൾ പേടിക്കാൻ സഖാവേ, ചരിത്രവിധിയൊന്നൊക്കെ പറഞ്ഞ് ബി ജെ പി ലഡു വിതരണം നടത്തുന്നുണ്ടെങ്കിലും ഇതിവിടെ ഫലവത്താകില്ല. നോട്ട് നിരോധനം പോലെ ആധാറും ഒരു കരടായി ഇവിടെ അവശേഷിക്കും. അത്രയ്ക്കൊട്ട് ഇല്ലതാനും ഇത്രയ്ക്കൊട്ട് അല്ലതാനും.